Welcome back to Arialai's Vlogs. Hello friends. In this video, oru naadan chatti chorana to. Cooking video aayittu njan ittittilla. Idu chatti chora engena set cheyyanathu maatrayullo. Idu ippo valiya aarbhada vibhavangal onnum illa. Nammal ennum veettil undaakkunna simple aayittulla korchu naadan bhakshanangal ulpeduthittu oru chatti chora. കണ്ടോ ഇത്രേ ഐറ്റംസ് ആണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് നോക്കാം ഫസ്റ്റ് പച്ചമാങ്ങ എടുത്തു ചെറുതായിട്ട് കട്ട് ചെയ്തു അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു മുളക് മാങ്ങ മുളകിലിട്ടത് ഇതൊരു ഐറ്റം ഇനിയുള്ളത് ഉണ്ണിത്തണ്ടും മുരിങ്ങയും ഉണ്ണിത്തണ്ട് എന്ന് പറഞ്ഞാൽ വാഴപ്പിണ്ടി കേട്ടോ ഞങ്ങളിവിടെ പാലക്കാട് സ്റ്റൈലിൽ ഉണ്ണിത്തണ്ട് എന്ന് പറയാം വാഴപ്പിണ്ടിയും മുരിങ്ങയും കൂടി ഇട്ട ഒരു കറിയാണിത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള വാഴ കുലച്ചു അത് വെട്ടി അതിൽ നിന്നെടുത്ത വാഴപ്പിണ്ടി ഇനി ഒരു ഫിഷ് ഫ്രൈ ഫിഷ് ഫ്രൈ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കുകയാണ് കേട്ടോ ഞാൻ ഓക്കെ ഇനി നമുക്ക് എന്നും വീട്ടിൽ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ള ഒരു കറി വെള്ളപ്പയർ കറി വെള്ളപ്പയർ അതായത് വൻപയർ വൻപയർ പുളി ഒഴിച്ച് വെച്ച ഒരു കറിയാണിത് ഇത് നമുക്ക് ചട്ടിച്ചോറിൽ ഒഴിച്ച് കൂട്ടാനായിട്ടുള്ള ഒരു കറിയാണിത് ഇതിപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി എന്താണോ വീട്ടിലുണ്ടാക്കിയത് അതെടുക്കാം ഓക്കെ ഇനി നമ്മുടെ അടുത്ത ഐറ്റംസ് വരുന്നത് പൂളക്കിഴങ്ങ് ഉപ്പേരി അല്ലെങ്കിൽ കപ്പ ഉപ്പേരി ഇതൊക്കെയാണ് ചട്ടിച്ചോറിനുള്ള ഐറ്റംസ് നല്ല ചൂടുള്ള ചോറും ഉണ്ണിത്തണ്ടും മുരിങ്ങയും ഉള്ള കറിയും മാങ്ങ മുളകിലിട്ടത് വൻപയർ കറി പിന്നെ പൂളക്കിഴങ്ങ് ഉപ്പേരി ഫിഷ് ഫ്രൈ ഇത് ഏകദേശം എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ വൻപയറും ഫിഷും മാത്രം പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് മാങ്ങ വീട്ടിലുള്ളത് പൂളക്കിഴങ്ങ് വീട്ടിൽ നിന്നുണ്ടായതാണ് അതുപോലെ തന്നെ ഉണ്ണിത്തണ്ടും മുരിങ്ങയും വീട്ടിലുള്ളതാണ് ഓക്കെ ഇനി നമുക്ക് സെറ്റ് ചെയ്യാം ഒരു കുഞ്ഞ് ചട്ടി എടുത്ത് വെച്ചു ഇതിലേക്ക് ഫസ്റ്റ് നല്ല ചൂടുള്ള ചോറിട്ട് കൊടുക്കാം ഓക്കെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും എന്ന് നമ്മൾ ഒരേ പ്ലേറ്റിൽ തന്നെ കൊടുക്കുന്നതിനെ വെച്ച് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് നല്ലൊരു ഹാപ്പിയാവും ഇനി സൈഡിലോട്ട് നമ്മുടെ മാങ്ങാ മുളകിലിട്ടത് ഒരു രണ്ട് സ്പൂൺ അങ്ങോട്ട് വെച്ച് കൊടുക്കാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത് മാങ്ങ അധികം പുളിപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇനി നമുക്ക് നമ്മുടെ വാഴപ്പിണ്ടിയും മുരിങ്ങയും കൂടി ഇട്ട് വെച്ച കറി ഇത് ഏറ്റവും ഫൈബർ കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയതാണ് വാഴപ്പിണ്ടി നല്ലൊരു കറിയാണിത് ഓക്കെ അത് സൈഡിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ പൂളക്കിഴങ്ങ് ഉപ്പേരി സൈഡിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കാം നമ്മുടെ ഒരു ദിവസത്തെ ഒരു നേരത്തെ ഒരു ലഞ്ച് കോംബോ ആണിത് ഇതിൽ നോക്കിക്കോ എല്ലാ വൈറ്റമിൻസും നമ്മുടെ ഏകദേശം നമുക്ക് കിട്ടുന്നുണ്ട് ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയ ഏറ്റവും നല്ലൊരു കറിയാണ് വാഴപ്പിണ്ടി പിന്നെ മുരിങ്ങയില വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയ ഇലക്കറിയാണ് മുരിങ്ങ പിന്നെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയത് നമ്മുടെ കൊള്ളിയിൽ പിന്നെ ഫിഷ് ഏറ്റവും നല്ലത് അത്രയും വൈറ്റമിൻസ് അടങ്ങിയ കറികളാണിത് ഒരു ഫിഷ് ഫ്രൈയും കൂടി സൈഡിൽ വെച്ച് കൊടുത്തു ഇനി നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കഴിക്കാനായിട്ട് നമ്മുടെ വൻപയർ ഒഴിച്ച് കൊടുക്കാം വെള്ളപ്പയർ കേട്ടോ ഞങ്ങളിവിടെ വെള്ളപ്പയറിനാണ് ഇതിന് പറയുന്നത് പുളി ഒഴിച്ച് വെച്ച കറിയാണിത് അത് നമ്മുടെ ഫുഡിൻ്റെ ചട്ടിയുടെ നടുവിലോട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം ഒന്ന് കൂട്ടിക്കുഴച്ച് അങ്ങോട്ട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതിൽ ഇതിൻ്റെ സൈഡിലോട്ടൊരു മുട്ട ഓംലേറ്റ് വേണമെങ്കിൽ ഉണ്ടാക്കി വയ്ക്കാം ഇനിയും നിങ്ങൾക്ക് വീട്ടിൽ എന്താണോ കറി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് അതും കുറച്ച് ഉണ്ടാക്കിയിട്ട് സൈഡിലോട്ട് വെച്ച് കൊടുക്കാം
ഇതെല്ലാം ഹോട്ടലിലൊക്കെ പോയിട്ട് കുറേ ക്യാഷും കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അതൊക്കെ ഒരു ടേസ്റ്റായിട്ട് വരും. എന്തിനാ അത്, കുട്ടികൾക്ക് നമുക്ക് വീട്ടിലിരുന്ന് ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ അവരും ഹാപ്പി നമ്മളും ഹാപ്പി. ഇതിനിപ്പോൾ അത്ര വലിയ ചിലവൊന്നും ഇല്ലല്ലോ. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു നാടൻ ചട്ടിച്ചോറാണ് ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആര്യാലൈസ് ബ്ലോഗ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് എല്ലാം ഒന്ന് കാണുക ഫ്രീ ആയിരിക്കുമ്പോൾ. ഓക്കെ, താങ്ക് യു.